പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും വ്യത്യസ്തമായ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഭരണം കിട്ടിയതിൻ്റെ തുടർച്ചയായി ഭരണം കിട്ടിയതിൻ്റെ പേരിൽ പാർട്ടി പ്രവർത്തകർ അഹങ്കരിക്കാൻ പാടില്ല അതാണ് ഗോവിന്ദൻ പറയുന്നത് പിണറായി പറയുന്നത് ഒരു വലിയ ലോകതത്വമാണ് പലർക്കും വലിയ ആർത്തിയാണ് ആർത്തി മൂത്താണ് അഴിമതി ഉണ്ടാവുന്നത് എങ്ങനെ കാണുന്നു ടി ജി ഇതൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മഹാകാഷ്ടിന്ന് വേറെ വാർത്തയൊന്നും കിട്ടാത്തതുകൊണ്ട് ചെയ്തതായിരിക്കും ഇതൊക്കെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ആ പാർട്ടിയാണ് വലുത് അത് ആണ് പാർട്ടിയാണ് വലുത് വലിയൊരു പാർട്ടിയാണ് അതിനെ ആര് നിഷേധിക്കുന്നു ഞാൻ തന്നെയാണ് പാർട്ടി എന്ന് ആരും വിചാരിക്കരുത് ആര് വിചാരിക്കുന്നതാണ് ഞാൻ തന്നെയാണ് പാർട്ടി എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല പാർട്ടിയുടെ പൊസിഷൻ വെച്ചിട്ട് കാശ് ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് അല്ലാതെ ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ കമ്മിറ്റിയൊക്കെ ഇല്ല അതിലാരെങ്കിലും വഴക്കുണ്ടാകും നീയല്ല ഞാനാണ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല ഈ നീ ഞാനും എല്ലാം കൂടെ ചേർന്നിട്ട് കാശിച്ച് മാറ്റി പക്ഷേ അതൊരു എന്ത് കുറ്റസമ്മതാണ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല തുടർഭരണം കിട്ടിയത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു യോഗത്തിൽ എന്തെങ്കിലും പ്രശ്നം പറയുന്നൊരു വാക്കാണത് നമ്മളും എല്ലാവരും പറയില്ലേ കുട്ടികളെല്ലാം വളരെ നന്നായിട്ട് അച്ചടക്കത്തോടെ പഠിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു വാക്കാണത് അതിൽ കവിനുള്ള ഗുരു പ്രാധാന്യവും അതിന് ഇല്ല അല്ല തിരുത്താനെന്നുള്ള ശ്രമമൊന്നുമില്ല ഏയ് എന്ത് എവിടെ തിരുത്താൻ തിരുത്താനാണെങ്കിൽ ഈ കരുവന്നൂർ തട്ടിപ്പ് നടക്കുമ്പോൾ വിഖ്യാതമായ ഒരു ഉപദേശം പാർട്ടിക്കാർക്ക് പരസ്യമായിട്ട് എം വി ഗോവിന്ദൻ കൊടുത്തിരുന്നു എന്താണെന്നറിയാമോ ഒറ്റരുത് ഒറ്റരുത് അതായത് കള്ളത്തരം നടന്നു ചാതിക്കരുത് നമുക്ക് കാശ് വീതിച്ച് തരുന്നെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം നമുക്ക് എല്ലാവർക്കും കൂടെ കൃത്യമായിട്ട് വീതിക്കാം പക്ഷെ ചതിക്കരുത് ഒറ്റരുത് ഈ ഉപദേശം കൊടുത്ത മനുഷ്യനാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അഹങ്കാരങ്ങൾ എന്ത് പേണ്ടേ ടി ജി പറയുന്നത് ശരിയല്ല ഈ പാർട്ടി ഒരുപാട് തിരുത്തിയിട്ടുള്ള പാർട്ടിയാണ് കിറ്റ് ഇന്ത്യ സമരം തിരുത്തി ട്രാക്ടർ തിരുത്തി കമ്പ്യൂട്ടർ തിരുത്തി എന്നെ കൊന്നു കഴിഞ്ഞിട്ട് അമ്പത് വർഷം കഴിഞ്ഞിട്ട് സുനിൽ തിരുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു തിരുത്തുന്നത് ഈ കാലത്തിൽ നിങ്ങൾക്ക് പുറകോട്ട് പോയിട്ട് ഒരു തിരുത്ത് നടത്താൻ പറ്റില്ലല്ലോ അമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് മിക്കവാറും അമ്പത് വർഷമാണ് പാർട്ടിയുടെ ഒരു ലിമിറ്റ് തിരുത്താൻ തിരുത്തുക എന്ന് പറഞ്ഞാൽ തിരുത്തൊന്നുമല്ല അന്ന് അത് വിലയിരുത്തിയതിൽ പാ പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചു എന്ന് പറയും നമ്മളീ സൈക്കിളൊക്കെ മണ്ണിൽ കയറുമ്പോൾ പാളുക അതെ അതെ ഇതാണ് പാർട്ടിക്ക് സംഭവിക്കുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഇത് പാളി കഴിയുമ്പോൾ നമ്മൾ കാലു കുത്തി നിൽക്കും പാർട്ടി അങ്ങനെയല്ല ആ പാളി അതിൻ്റെ പാട്ടിൽ അങ്ങ് പോകും പാർട്ടി എന്നിട്ട് കുറേ കഴിവ് പറയും പണ്ടെൻ്റെ സൈക്കിളൊന്നും പാളി ഇരുന്ന് കേട്ടോ എന്ന് പറയും ഇതാണ് പാർട്ടിയുടെ സ്വഭാവം നമ്മൾ പാളി കഴിഞ്ഞാൽ അവിടെ നിർത്തും കാലുകുത്തും ഇത് സാധാരണ മനുഷ്യരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു വലിയ തിരുത്തൽ ഞാൻ നടക്കുന്നുണ്ടല്ലോ കാരണം ബദൽരേഖ എന്ന് പറഞ്ഞ എം വി രാഘവനെയൊക്കെ പുറത്താക്കി എന്നിട്ടിപ്പോൾ വീണ്ടും ഒരു തിരുത്തലിൻ്റെ കാലുപിടുത്തം അല്ലേ പിന്നാലെ നടക്കുന്നത് ഇങ്ങനെ ലീഗിൻ്റെ പുറകെ ഇങ്ങനെ മണത്തും മണത്ത് നടക്ക നടക്കുന്നത് ഈ സൈദ്ധാന്തികമായ പ്രശ്നമാണ് കാരണം രാഘവൻ അന്ന് ബദൽരേഖ സമർപ്പിച്ചപ്പോൾ അതിന് സമയമായിട്ടില്ലേ ഇന്നിപ്പോൾ സമയമായി സമയമായില്ല പോലും ആ ഈ അത്തൊന്നും അല്ലെന്ന് അതൊക്കെ എഴുതി വലിയ വരികളാണ് ഇത് നമ്മുടെ ഈ പാളാങ്കുടം പഴയ കൊല വെട്ടാൻ സമയമായില്ല സമയമായി തീരുമാനിച്ചു അതുപോലെ മൂത്തല്ലോ ഇപ്പൊ മൂത്തു മുസ്ലിം ലീഗിനെയും ഞെക്കി നോക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ ഈ കൊല വെട്ടി വീട്ടിൽ കൊണ്ടുപോകാം ഇപ്പോൾ ഈ വാഴ ആര് വെട്ടി കഴിഞ്ഞാലും പോലെ വെട്ടി പോകും പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ല അത് മനുഷ്യരല്ലേ അതുകൊണ്ട് അവരെ അങ്ങ് വെട്ടി അടർത്തി ഇപ്പോഴത്ത് കൊണ്ടുവരാൻ പ്രയാസം അതാണിപ്പോൾ നടക്കുന്നത് നേരത്തെ എം വി രാഘവൻ ചോദിച്ചത് ആണ് പക്ഷേ അന്ന് എം വി രാഘവൻ പറഞ്ഞപ്പോൾ സമയമായിട്ടില്ല മുസ്ലിം ലീഗ് മൂത്തിട്ടില്ല അന്ന് യൂത്ത് ലീഗ് മാത്രമായിരുന്നു ഇപ്പോഴാണ് മൂത്ത ലീഗായത് അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു ഇതൊക്കെ എത്ര കാലം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സുനിൽ അറിയാം ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നും കിട്ടിയത് സ്വാതന്ത്ര്യമല്ലെന്നും വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് കൊള്ളക്കാരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണം കൈമാറിയെന്നും അതുകൊണ്ട് സായുധ സമരത്തിലൂടെ ഭാരതം പിടിച്ചെടുക്കണമെന്നും തീരുമാനിച്ചു അതാണ് കൽക്കട്ടിസ് ബി ടി രണദിവി ബി ടി രണദിവിയായി അവതരിപ്പിച്ചു പാർട്ടി അംഗീകരിച്ചു എന്നിട്ട് പാർട്ടി തീരുമാനിച്ചു പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുക കാരണം ഭരണകൂടത്തിൻ്റെ പ്രധാന മർദ്ദനോപകരണം പോലീസും പോലീസ് സ്റ്റേഷനുമാണ് പിന്നെ കോടതികൾ അപ്പോൾ ഫസ്റ്റ് റൗണ്ട് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുക ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ കേസെന്നൊക്കെ പറയില്ലോ വലിയ അഭിമാനത്തോടെ സാധനം എന്താ ഈ എം എം ലോർ അടക്കമുള്ളവർ പോയിട്ട് എടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് തുറന്നിട്ട് പ്രതികളെ പുറത്തേക്ക് വിടുക ഇതാണ് കലാപരിപാടി കൽക്കട്ട അത്യസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അതെന്തോ സ്വാതന്ത്ര്യ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കെട്ടി നാൽപ്പത്തിയെട്ടിൽ ഇവർ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചത് സ്വാതന്ത്ര്യ സമരമാണ് എന്നിട്ട് പിന്നെ പിന്നെ ആ ചരിത്രം മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്യായമായി പ്രതികളെ തടവിൽ വെച്ചിരുന്നെന്നും അവരെ മോചിപ്പിക്കാൻ നടത്തിയതാണ് ഒരു തേങ്ങയല്ല പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിൻ്റെ നിയന്ത്രണം കയ്യിലെടുക്കുക എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും ഇവർ ചേർത്തല പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ പോയി ചേർത്തലയിൽ അദ്ദേഹം ഇപ്പോൾ മരിച്ചു കാണും വർഗീസ് ചെയ്യേറ്റർ എന്ന് പറഞ്ഞിട്ട് സി പി ഐ കാരനായിരുന്നു പ്രായമായപ്പോൾ പിന്നെ പാർട്ടി പ്രവർത്തനവും സംഗതിയൊന്നുമില്ല ഇദ്ദേഹം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനും പോയിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തെ കണ്ട് ഞാൻ ചോദിച്ചു വർഗീസേട്ടാ എന്നാ ഇത് സംഭവം എന്തായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ ഞങ്ങൾ ആറ് ഏഴ് പേരുണ്ടായിരുന്നു രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കാൻ പോവുക ലോക്കപ്പ് തുറന്നിട്ട് തുറന്നിട്ടാതിലും ഒരു പ്രതിയോ രണ്ട് പ്രതിയോ മറ്റേ ഉള്ളൂ വലിയൊരു സ്റ്റേഷനൊന്നും അല്ല ചേർത്തലാന്ന് ഇവരെ തുറന്ന് വിടുക പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് കൊണ്ട് ആ തൂണും ചാരി പാറാവുകാരൻ ഉറങ്ങുന്നുണ്ട് അയാളുടെ കയ്യിൽ തോക്കുണ്ട് കയ്യിൽ വെച്ച താക്കോലിങ്ങനെ കൈ വെള്ളയിൽ തന്നെ ഇങ്ങനെ അങ്ങനെ അയാൾ ഉറങ്ങുകയാണ് ആ ഇത് പറ്റിയ അവസരം താക്കോലെടുക്കാം തുറക്കാം ഇവരിപ്പം അതൊക്കെ അകത്തേക്ക് കയറിയിട്ട് ഈ താക്കോൽ അങ്ങ് വലിച്ചു താക്കോല് വലിച്ചപ്പോൾ ഇയാളുടെ കയ്യും കൂടെ ഇതിൻ്റെ കൂടെ പൊങ്ങി എന്നുവെച്ചാൽ താക്കോലിൻ്റെ വിരലിലിട്ടിട്ടാണ് ഇയാളീ താക്കോൽ വെച്ചത് ഇത് ഇവർ ശ്രദ്ധിച്ചില്ല കാണാൻ പറ്റുന്നില്ല ഒറ്റ വലിയ വലിച്ചപ്പോൾ പോലീസുകാരുടെ കൈ ഞെട്ടി ഇയാൾ എണീറ്റു എണീറ്റപ്പാടെ തോക്കെടുത്തു ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല ഇവർ മുറ്റത്തേക്ക് ചാടി ഇരുട്ടിൽ ഓടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആകൂടെ ചീറ്റിപ്പോയി അപ്പോൾ ഈ ചീറ്റിപ്പോയതിൻ്റെ ദേഷ്യത്തിന് ഇവർ കണിച്ചു കുളങ്ങരയിൽ പോയിട്ട് വെടിക്കെട്ടിന് തീ വെച്ചു ഓ കണിച്ചോളൂ വെടിക്കെട്ട് ഈ വെടിക്കെട്ട് ആ സമയത്താകുമ്പോഴാണല്ലോ ആൾക്കാരൊക്കെ മാറണം മൈക്ക് അനൗൺസ്മെൻറ്റ് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് വെടിക്കെട്ട് ഇതല്ലാത്ത സമയത്ത് വെടിക്കെട്ടിട്ട് ആൾക്കാർ മരിക്കും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അതിനടുത്ത് നിന്നിട്ടുണ്ടാവും ഈ മഹാഭാഗം ചെയ്തു ഏഴ് പേർ അവിടെ മരിച്ചു വറീസ് ഘട്ടം പറഞ്ഞു എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പോലീസ് സ്റ്റേഷൻ ആക്രമണം ചീറ്റിപ്പോയി ഒരു വാർത്ത പോലും അല്ല ജനങ്ങൾ എന്ത് ചെയ്തു അന്നത്തെ ചിന്താഗതി അതാണ് അരാജകത്വം സൃഷ്ടിക്കുക പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ഈ ആൾക്കാരുടെ തോന്നലില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പലരും ഫോൺ ചെയ്ത് അങ്ങോട്ട് പോകും നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് ഈ എന്തെങ്കിലും എന്തെങ്കിലുമാണ് അവസാനം ഈ അത്യാഹിത ആയിരുന്നു ആയിരുന്നു ഈ സാധനമാണ് ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്നത് ഇത്തരം പരിപാടിയാണ് ഇതുവരെ പല സ്ഥലത്തും കാണിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു ചാന്നം പിന്നം നെഹ്റു ഇവരെയൊക്കെ പിടിച്ചിട്ട് അകത്താക്കി അങ്ങനെയാണ് പരിപാടി അവസാനിച്ചത് അവസാനം കൽക്കട്ട തി ഉപേക്ഷിച്ചു സുപേഷിച്ചു വീട്ടീരാണ് അത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിച്ച് അങ്ങേര് പാർട്ടിയിൽ സെക്രട്ടറി സ്ഥാനം മാറ്റി വേറെ ആളവെച്ചു ഇതാണ് പാർട്ടിയുടെ ചരിത്രം ഇപ്പോൾ ഈ പാളിച്ച ഈ തെമാനിത്തിരൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റാനായിട്ടാണ് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഞാൻ നാട്ടുകാർ ചോദിക്കും ചോദിക്കാനും പറയാനും നട്ടില്ല ഉള്ളവരുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു കരുവന്നൂരിൽ കരുവന്നൂരിലിപ്പോൾ എന്താ ഇനി പിണറായി വിജയൻ്റെ ആർത്തി ആർത്തി പ്രയോഗം ശരിയാണ് യൂണിവേഴ്സൽ ട്രൂത്താണ് പുള്ളി പറഞ്ഞത് മനുഷ്യൻ്റെ ആർത്തിയിൽ നിന്നാണ് അവൻ അഴിമതിയിലേക്കും മറ്റു രീതിയിലേക്കും ചെയ്യുന്നത് ഈ അഴിമതിക്കാരെ പിണറായി വിജയൻ എന്താ ചെയ്തത് കരുവന്നൂരിൽ കൃത്യമായിട്ട് ഇവരുടെ ആൾക്കാർ തന്നെ ഛർദ്ദിച്ചു എല്ലാം ഛർദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗോവിന്ദ പറഞ്ഞത് ഒറ്റല്ലേ ഒറ്റല്ലേ മോനെ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു നടന്നില്ല കാരണം ഇടിയുടെ പിടിയിൽ പോയിട്ട് പേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സത്യം എല്ലാം വിളിച്ചു പറഞ്ഞു പിണറായി വിജയൻ ഇപ്പം പറയുകയാണ് ഏ കുറ്റവാളിയെ മാപ്പുസാക്ഷിയത് എന്തുകൊണ്ട് ഇങ്ങനെയാണോ അന്വേഷണം പിന്നെ കുറ്റവാളിയെ കുറ്റം ചെയ്യാത്തവനെ മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ ഗാന്ധി വധ കേസ് ദിഗംബർ ബാഡ്ഗെ എന്ന ആള് മാപ്പുസാക്ഷിയായി അതിനകത്തെ പ്രതിയാണേ അയാൾ മാപ്പുസാക്ഷിയായി അയാളെ മാപ്പുസാക്ഷിയാക്കാമോ ഇല്ലയോ എന്നുള്ളതിന് ദീർഘമായ വിചാരണ നടന്ന അവസാനം കോടതി മാപ്പുസാക്ഷിയായിട്ട് അംഗീകരിച്ചു എന്നിട്ട് അയാളുടെ മൊഴിയും കൂടെ എടുത്തിട്ട് അങ്ങനെയാണ് ഗാന്ധി വധക്കേസ് പോകുന്നത് അപ്പോൾ ഈ മാപ്പുസാക്ഷി എന്ന് പറയുന്നത് എപ്പോഴും കുറ്റവാളിയായിരിക്കും ദിഗംബർ ബാഡ്ഗെ ഗാന്ധി വധക്കേസിൽ കുറ്റവാളിയായിരുന്നു ആയതുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്യുകയോ ശിക്ഷ കൊടുക്കാതിരിക്കോ അങ്ങനെ എന്തോ ചെയ്തു അപ്പം കുറ്റവാളി അല്ലാത്ത ആളിനെ നമുക്ക് മാപ്പ് മാപ്പുസാക്ഷിയാക്കാൻ പറ്റില്ല വെറുതെ സാക്ഷിയാകാം അയാൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾ സാക്ഷിയാവും മാപ്പു സാക്ഷിയല്ല മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാപ്പ് കുറ്റം ചെയ്തതിൻ്റെ അതാണ് മാപ്പ് സജീവ പറ്റുള്ളൂ പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെ അന്വേഷിച്ച് കുറ്റം ചെയ്ത ആളെ മാപ്പ് സാക്ഷിയാക്കുന്നത് എങ്ങനെയാണ് പിന്നെ കുറ്റം ചെയ്യാത്ത ആളെ മാപ്പുസാക്ഷിയാക്കും ഇതാണ് എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുമോ ഇതിന് ഇതൊക്കെ ആഘോഷിക്കാൻ പത്രങ്ങളും ഈ ലോജിക്കൽ ചോദ്യങ്ങൾ സാമാന്യ ബുദ്ധിയുടെ ചോദ്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടൊന്നും അല്ലേ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു കുറ്റവാളിയെ മാപ്പ് മാപ്പുസാക്ഷിയാക്കാൻ പാടില്ല എന്തുകൊണ്ടുമ്പോൾ കുറ്റവാറ്റവാളിയേ മാപ്പുസാക്ഷിയാക്കാൻ പറ്റുള്ളൂ ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത് എൻ്റെ മണ്ഡത്തിൽ മറ്റത് യൂണിവേഴ്സൽ ട്രൂത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർത്തിയിൽ നിന്നാണ് അഴിമതിയുണ്ട് ഏയ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു യോഗിയുടെ താപസിൻ്റെ തലത്തിലേക്ക് വളർന്നിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഒരേ സമയം നരേന്ദ്രമോദിയോട് വളരെ വിനയത്തോടെ ബേട്ടി ബച്ചാവോ എന്ന് പറയാനും അപ്പുറത്ത് പോയിട്ട് നരേന്ദ്രമോദി ഫാസിസ്റ്റാണെന്ന് പറയാനും ഒക്കെയുള്ള ആ ഒരേ രീതിയിൽ സംസാരിക്കാൻ പറയുന്നതിനും ചെയ്യുന്നതിനും വിരുദ്ധമായിട്ട് വേറൊരിടത്ത് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ഒരു പ്രത്യേക മാനസിക ഏതായാലും ഞാൻ രാവിലെ പത്രം വായിച്ചപ്പോൾ ഈ പിണറായി ഗോവിന്ദനും പറയുന്നത് കേട്ടപ്പോൾ കേരളത്തിലെ സി പി എം നന്നാവും തീരുമാനിച്ചു നമുക്കൊരു നല്ല ഒന്നുമില്ല ഒന്നുമില്ല പത്രങ്ങൾക്ക് മറ്റ് വാർത്ത കിട്ടാനായപ്പോൾ വാർത്തയാക്കിയതാണ് അല്ലാതെ ഒരു പ്രാധാന്യവും ഈ രണ്ട് പ്രശ്നവും ഒരു പ്രതീക്ഷയ്ക്കും പിന്നെ അങ്ങനെ പോട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക